നാശം വിതയ്ക്കുന്ന മഹാമാരിക്ക് പിന്നാലെ നമ്മുടെ കേരളത്തെ കാത്ത മറ്റൊരു വില്ലൻ ഇരിപ്പുണ്ടെന്ന് പറയുകയാണ് വെതർമാൻ എന്ന തമിഴ്നാട്ടുകാരനായ പ്രദീപ് ജോൺ. മഹാമാരിക്ക് പിന്നാലെ മൂന്നാമതൊരു പ്രളയം കൂടി കേരളത്തെ കാത്തിരിപ്പുണ്ട് എന്നാണ് കാലാവസ്ഥാ വിദഗ്ധന്റെ പുതിയ പ്രവചനം. വെതർമാന്റെ പ്രവചനത്തെ ശരിവച്ചുകൊണ്ട് ഏഷ്യൻ ക്ലൈമറ്റ് ഫോറത്തിന്റെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. കേരളം ഇപ്പോൾ നീങ്ങുന്നത് ഒരേ സമയത്ത് ഒന്നിലധികം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ട ഒരു ഭയാനകമായ അവസ്ഥയിലാണ്. ആരോഗ്യവകുപ്പ് അധികൃതരുടെ മുന്നറിയിപ്പ് പ്രകാരം സെപ്റ്റംബർ വരെ കൊറോണ വൈറസ് ഭീഷണി നിലനിൽക്കും. ഏതെങ്കിലും തരത്തിലുള്ള അശ്രദ്ധ ഉണ്ടായാൽ ഈ കാലയളവ് ഇനിയും നീളാനും സാധ്യതയുണ്ട്. വൈറസ് വ്യാപനത്തിന് സാധ്യത ഏറെ കൂടുതൽ തണുപ്പ് പ്രദേശങ്ങളിലാണെന്നുള്ള വസ്തുതയാണ് കേരളത്തെ സംബന്ധിച്ച മറ്റൊരു വെല്ലുവിളി. ഏപ്രിൽ അവസാനത്തോടെ ബംഗാൾ ഉൾക്കടലിലെത്തിയ ആദ്യ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായാണ് മാറാൻ പോകുന്നത് അത്രേ. വ്യക്തമായ തെളിവുകളും കണക്കുകളും കൂടി മുൻനിർത്തിയാണ് വെതർമാന്റെ പ്രവചനം. ഈ വർഷം 2300 മില്ലിമീറ്ററിലധികം മഴ രേഖപ്പെടുത്താനും സാധ്യതയുണ്ടെന്നും വെതർമാന്റെ പ്രവചനത്തിലുണ്ട്. നിലവിൽ കാലാവസ്ഥാ വകുപ്പിനേക്കാൾ പലർക്കും വിശ്വാസം ഇദ്ദേഹത്തിന്റെ പ്രവചനങ്ങളാണ്. 57 ലക്ഷത്തിലധികം ആളുകളാണ് ഇദ്ദേഹത്തെ ഫേസ്ബുക്കിൽ മാത്രം ഫോളോ ചെയ്യുന്നത്. മഴ പെയ്യുന്നതോടെ മഹാമാരി പടർന്നു പിടിക്കാൻ സാധ്യത കൂടുതലാണ് എന്നതാണ് കേരളത്തെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്. സംസ്ഥാനത്ത് ഏറ്റവും വലിയ പ്രളയത്തിന് വഴിവെച്ച 3 വർഷങ്ങൾ 1924, 1961, 2018 എന്നീ വർഷങ്ങളാണ്. ലോങ് റേഞ്ച് മോഡൽ പ്രകാരം ഈ വർഷം കേരളത്തിൽ കനത്ത മഴ കാണിക്കുന്നുമുണ്ട്. മഴ കനക്കുമ്പോൾ കേരളത്തിലെ ബാണാസുര സാഗർ ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലെ അണക്കെട്ടുകളിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ കണക്കുകളും മഴയുടെ ലഭ്യതയും ജാഗ്രതാ മുന്നറിയിപ്പുകളും എല്ലാം 38-കാരനായ പ്രദീപ് എന്ന വെതർമാൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. തന്റെ പ്രവചനങ്ങളുടെ പ്രത്യേകത കൊണ്ട് പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് തമിഴ്നാട്ടുകാരനായ വെതർമാൻ. വെതർമാന്റെ ഈ പ്രവചനത്തെ മുഖവിലയ്ക്കെടുക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിന് വരാനിരിക്കുന്നു എന്ന് പറയുന്ന പ്രളയം വലിയൊരു ഭീഷണിയായിരിക്കും. കാരണം അത്രമേൽ ഭീകരമായി, അത്രമേൽ ത്യാഗപൂർണമായാണ് കഴിഞ്ഞ 2 പ്രളയങ്ങളെ നാം അതിജീവിച്ചത്. ലോകത്തിന്റെ തന്നെ സാമ്പത്തിക നില ഭദ്രമല്ല. കൃത്യമായി ചലിച്ചുകൊണ്ടിരുന്ന ഒരു ക്ലോക്ക് പൊടുന്നനെ സമയം തെറ്റിച്ച അവസ്ഥയാണ്. കേരളം കുറെയേറെ നല്ല മനുഷ്യരുടെ കനിവുകൊണ്ടും കൃത്യസമയത്ത് വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ ആർജവം കാണിക്കുന്ന മികച്ച സർക്കാരുള്ളതുകൊണ്ടും മാത്രം നിലനിന്നു പോകുന്ന സംസ്ഥാനം തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 പ്രളയനഷ്ടങ്ങൾ ഏൽപ്പിച്ച ആഘാതങ്ങളിൽ നിന്നും നാം കരകയറിയിട്ടില്ല. മഹാമാരിയുടെ തുടക്കത്തിൽ തന്നെ അതിനെ നിയന്ത്രിക്കാൻ സാധിച്ചു എന്നത് ആരോഗ്യപരമായി മാത്രമുള്ള നമ്മുടെ വിജയമാണ്. സാമ്പത്തികപരമായി ഒന്നിൽ നിന്നും നാം ഇതുവരെ കരകയറിയിട്ടില്ല എന്നത് വസ്തുത തന്നെയാണ്. ഒരു പ്രളയത്തെ കൂടി അഭിമുഖീകരിക്കാൻ നമുക്കിനിയാകുമോ എന്ന കാര്യം സംശയമാണ്. വെതർമാന്റെ പ്രവചനങ്ങൾ തെറ്റാറില്ല എന്നാണ് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന പലരുടെയും അഭിപ്രായം. പഴയകാല കണക്കുകൾ നിരത്തിയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രദീപ് ജോൺ പ്രവചനം നടത്തിയിരിക്കുന്നത്. 2018-ലും 2019-ലും കുറഞ്ഞ സമയത്തിനുള്ളിൽ കേരളത്തിന് കൂടുതൽ മഴ ലഭിച്ചതാണ് പ്രളയത്തിന് കാരണമായത് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനായി തെളിവായി അദ്ദേഹം കാണിച്ച കണക്കുകൾ ഇങ്ങനെയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്ത് കേരളത്തിന് സാധാരണഗതിയിൽ 2049 മില്ലിമീറ്റർ മഴ ലഭിക്കും. ഈ നൂറ്റാണ്ടിൽ കേരളത്തിന് മൺസൂൺ വർഷങ്ങൾ വളരെ കുറവായിരുന്നു. അന്ന് 2786 മില്ലിമീറ്റർ മഴ ലഭിച്ചു. പിന്നീട് 2013-ൽ 2562 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതുവരെ കാര്യങ്ങൾ ശാന്തമായിരുന്നു. 1920-കളിലാണ് കേരളത്തിന് തുടർച്ചയായി അധിക മഴ ലഭിച്ചത്. പിന്നീട് 2018-ൽ ലഭിച്ച അധിക മഴ പ്രളയത്തിന് വഴിവെച്ചു. നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ പ്രളയമായിരുന്നു അത്. ഇത് തന്നെ 2019-ലും ആവർത്തിച്ചു. കൂടുതൽ വ്യക്തമായി പ്രദീപ് ജോൺ തരുന്ന കണക്കുകൾ ഇങ്ങനെയാണ്. 1922-ൽ 2318 മില്ലിമീറ്ററും 1923-ൽ 2666 മില്ലിമീറ്ററും 1924-ൽ 3115 മില്ലിമീറ്ററും മഴ കേരളത്തിന് ലഭിച്ചു. ഇനി 2018-ലെ കണക്കെടുത്താൽ
2517 മില്ലിമീറ്റർ മഴയാണ് മഹാപ്രളയത്തിന് കാരണമായത്. 2019 2310 മില്ലിമീറ്റർ മഴ ലഭിച്ചു. 2020 ആണ് ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നത്. ലോങ് റേഞ്ച് മോഡലുകൾ പ്രകാരം ഈ വർഷം കേരളത്തിൽ നല്ല മഴ ലഭിക്കുമത്രേ. കഴിഞ്ഞ സ്ഥിതിവിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ വർഷം 2300 മില്ലിമീറ്റർ അധികം മഴ രേഖപ്പെടുത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്നും വെതർമാൻ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിന് ഇനി ലഭിക്കാൻ പോകുന്ന 2300 മില്ലിമീറ്റർ മഴ മറ്റൊരു പ്രളയത്തിന് കാരണമായേക്കുമോ എന്ന ആശങ്കയാണ് ബാക്കിയാവുന്നത്. വലിയൊരു ദുരന്തമുഖത്ത് നിൽക്കുന്ന നാം വരാനിരിക്കുന്ന മറ്റൊരു ദുരന്തത്തെ അതിജീവിക്കാൻ കൂടി തയ്യാറാവേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ രണ്ട് പ്രളയങ്ങളെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഇത്രയേറെ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വെതർമാൻ പ്രദീപ് ജോൺ നിസാരക്കാരനല്ല എന്ന് മറുപടി പറയേണ്ടി വരും. തമിഴ്നാട് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻഷ്യൽ സർവീസിൽ ഡെപ്യൂട്ടി മാനേജറായ പ്രദീപ് ജോൺ 1996 ഒരു മഴക്കാലത്താണ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അന്നു മുതൽ ഏത് മഴക്കാലത്തിന്റെയും കൃത്യമായ അളവും വരാനിരിക്കുന്ന പ്രളയ കണക്കുകളും പ്രദീപിന്റെ മനസ്സിലുണ്ടാകും. 2010 വിവിധ സംസ്ഥാനങ്ങളിലെ മഴ സംബന്ധിച്ച് പ്രതിദിന വിവരങ്ങൾ ഉൾപ്പെടുത്തി ബ്ലോഗ് ആരംഭിച്ചു. 2012 ഫേസ്ബുക്കിൽ വെതർമാൻ എന്ന പേരിൽ പേജ് ആരംഭിക്കുന്നത്. അന്നു മുതൽ പ്രദീപ് ജോൺ എന്ന വെതർമാൻ തന്റെ കാലാവസ്ഥാ പ്രവചനങ്ങൾ സയന്റിഫിക്കലി കണക്കുകൾ നിരത്തി ലോകത്തിന് സമർപ്പിച്ചു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് പ്രദീപിനെ തേടി ഫേസ്ബുക്ക് പേജിൽ എത്തുന്നത്. രണ്ട് പ്രളയത്തെ അതിജീവിച്ച ഒരു മഹാമാരിയെ അതിജീവിക്കുന്ന നമുക്ക് ഇനി വരാനിരിക്കുന്ന ഏത് ദുരന്തത്തെയും അതിജീവിക്കാം എന്ന ധൈര്യം ഉണ്ടായിരിക്കാം. എങ്കിലും ഇദ്ദേഹത്തിന്റെ പ്രവചനത്തെ ഉൾക്കൊള്ളാം, നിരാകരിക്കാം. പക്ഷെ ഒരു മഴക്കാലത്തെ കരുതിയിരിക്കുന്നത് കൊണ്ട് നമുക്കൊരു നഷ്ടവും സംഭവിക്കാനില്ല.